ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് മലയാള സിനിമയിൽ 4 ദശകങ്ങളായി രംഗത്തുള്ള ഇന്ദ്രൻസ് എന്ന നടനെ പറ്റിയാണ്. അദ്ദേഹം മലയാള സിനിമയിൽ കോമഡി കൈകാര്യം ചെയ്ത് ആണ് കടന്നു വന്നതെങ്കിലും കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം എല്ലാത്തരം റോളുകളും കൈകാര്യം ചെയ്യുന്ന നടനായി മാറിയിരിക്കുകയാണ്. അനേകം മലയാള ചിത്രങ്ങളിൽ കോമഡി കൈകാര്യം ചെയ്ത് കാണികളെ ചിരിപ്പിച്ച അദ്ദേഹം നല്ലൊരു വസ്ത്രാലങ്കാര വിദഗ്ധൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിനെ കോമഡി നടനെന്ന നിലയിൽ വലിയ വിഭാഗം ജനങ്ങളും ഇഷ്ടപ്പെടുന്നു. സിനിമാക്കാരനായി മാറുമെന്ന് തിരുവനന്തപുരത്ത് ഇന്ദ്രൻസ് എന്ന പേരിലുള്ള തയ്യൽക്കട നടത്തുന്ന കാലത്ത് കെ സുരേന്ദ്രൻ എന്ന യഥാർത്ഥ പേരുള്ള ഈ താരം കരുതിയതേയല്ല. ഒരു ദിവസം ഒരു ഫിലിം ഷൂട്ടിങ്ങിനായി ഒരു തയ്യൽ മെഷീൻ താൽക്കാലികമായി വാടകയ്ക്ക് ആവശ്യപ്പെട്ട് ഒരാൾ കടയിലെത്തുകയും അങ്ങനെ അതിന് സുരേന്ദ്രൻ സമ്മതിക്കുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തയ്യൽ മെഷീൻ തിരിച്ചു കിട്ടാത്തതിനാൽ ഷൂട്ടിംഗ് സ്ഥലത്തെത്തിയ അദ്ദേഹം അവിടെ ചിലരെയൊക്കെ പരിചയപ്പെട്ടു. പിന്നീടും ആ ലൊക്കേഷനിൽ പല പ്രാവശ്യം പോയ അദ്ദേഹത്തിന് സിനിമയിലുള്ള പലരെയും പരിചയപ്പെടുവാനും അടുത്തൊരു ചിത്രത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ വർക്കും അദ്ദേഹത്തിന് ലഭിച്ചു. ചൂതാട്ടം എന്ന 1981 ആ സിനിമയിൽ വസ്ത്രാലങ്കാരം ഇന്ദ്രൻസ് എന്നാണ് ടൈറ്റിലിൽ കാണിച്ചത്. കടയുടെ പേരായിരുന്നു അത്. പിന്നീട് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച ആ റോളിനും അദ്ദേഹം ഇന്ദ്രൻസ് എന്നാണ് അറിയപ്പെട്ടത്. അങ്ങനെ ആ ഒരു പേര് ഇന്ദ്രൻസ് എന്ന പേര് അദ്ദേഹത്തിൻ്റെതായി അങ്ങ് മാറുകയായിരുന്നു. അദ്ദേഹം തുടർന്നും വസ്ത്രാലങ്കാരം ധാരാളം സിനിമകളിൽ ചെയ്യുകയും അഭിനയവും തുടർന്ന് പോരുകയും ചെയ്തു. ഇന്ദ്രൻസ്, അപരൻ, ആഴിക്കൊരു മുത്ത്, ധനം, ആധാരം തുടങ്ങിയ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുകയും കോസ്റ്റ്യൂം ഡിസൈനർ ജോലികൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. നമുക്ക് പാർക്കാൻ, മുന്തിരി തോപ്പുകൾ, സർവകലാശാല, സീസൺ, ഇന്നലെ, മാലയോഗം, ഞാൻ ഗന്ധർവൻ, അയലത്തെ അദ്ദേഹം, ഭാഗ്യവാൻ, സ്ഫടികം, കല്യാണ ഉണ്ണികൾ തുടങ്ങിയവയൊക്കെ നല്ല അഭിപ്രായങ്ങൾ നേടിയ ഇന്ദ്രൻസിൻ്റെ അകാലത്തെ ചിത്രങ്ങളാണ്. അയലത്തെ അദ്ദേഹം എന്ന സിനിമയിൽ വീഡിയോ അസിസ്റ്റൻ്റായും സെയിൽസ്മാനായുമുള്ള റോൾ ജയറാമിനും സിദ്ദിഖിനും ജഗതിക്കും ഒപ്പം അഭിനയിച്ചത് കാണികൾക്ക് ഏറെ രസിച്ചു. സി എ ഡി ഉണ്ണികൃഷ്ണൻ, ബി എ ബി എഡ്, മാനത്തെ കൊട്ടാരം എന്നീ ചിത്രങ്ങളിലെ അഭിനയവും പ്രേക്ഷകർക്ക് ഇഷ്ടമായതോടെ ഇന്ദ്രൻസ് മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി മാറിയിരുന്നു. മാന്നാറമത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിൽ പൊന്നപ്പനായി അഭിനയിച്ചത് പ്രേക്ഷകർ മറക്കുകയില്ല. ഈ ചിത്രത്തിൽ ജനാർദ്ദനൻ, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, മച്ചാൻ വർഗീസ് തുടങ്ങിയവരെല്ലാം ചേർന്ന് സൂപ്പർ കോമഡി രംഗങ്ങൾ സൃഷ്ടിച്ചു. അനിയൻ ബാബ, ചേട്ടൻ ബാബ എന്ന ചിത്രത്തിൽ ബാലൻ എന്ന റോളിൽ പ്രേംകുമാറിനോടൊപ്പം അഭിനയിച്ച രംഗങ്ങളും വളരെ രസകരമായിരുന്നു. റെക്കോർഡിംഗ് കേടായ ടേപ്പ് റെക്കോർഡറിൽ ഒരു പ്രധാന സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നതും പിന്നീട് ആ ടേപ്പ് റെക്കോർഡറുമായി പ്രേംകുമാർ അമ്മാവന്മാരുടെ അടുത്ത് പോയി എളുപ്പിനാകുന്നതുമെല്ലാം മറക്കാൻ പറ്റുന്നതല്ല. പട്ടാഭിഷേകം എന്ന സിനിമയിലെ ഇന്ദ്രൻസിൻ്റെ റോളും പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. ജഗതി, ജയറാം, ഹരിശ്രീ, അശോകൻ തുടങ്ങിയവരൊത്തുള്ള അതിലെ രംഗങ്ങളും വളരെ രസകരമായിരുന്നു. കൊമേഴ്ഷ്യൽ ചിത്രങ്ങളിൽ മാത്രമല്ല, അടൂർ ഗോപാലകൃഷ്ണൻ, പി പത്മരാജൻ, ടി വി ചന്ദ്രൻ, ഷാജിയൻ, കരുൺ തുടങ്ങിയവരുടെ ചിത്രങ്ങളിലും ഈ നടൻ നല്ല റോളുകൾ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസിൻ്റെ മെലിഞ്ഞ ശരീരപ്രകൃതിയും പ്രത്യേക തനതായ ശൈലിയിലുള്ള സംഭാഷണവും അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക രീതികളുമെല്ലാം കാണികൾക്ക് ഇഷ്ടപ്പെട്ടവയായി മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. പഞ്ചാബി ഹൗസിലെ ഉത്തമൻ എന്ന റോൾ പ്രേക്ഷകരിൽ ഏറെ ചിരി പടർത്തിയ ഒന്നാണ്. ദിലീപിനും ഹരിശ്രീ അശോകനും വേഗം തീർത്താൽ പിന്നെയും പണികൾ കൊടുക്കാനുള്ള തയ്യാറെടുപ്പുമായി നിൽക്കുന്ന ഉത്തമൻ്റെ, അതുപോലെ തന്നെ അതിലെ കൊച്ചിൻ ഹനീഫയുടെയും റോളുകളൊക്കെ വളരെ രസകരം തന്നെയായിരുന്നു. 2000 ആണ്ടോടെ കോമഡി ടച്ചുള്ള റോളുകളല്ലാതെ സീരിയസ് റോളുകളും ക്യാരക്ടർ വേഷങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുവാനും തുടങ്ങി. ചില ചിത്രങ്ങളിൽ വില്ലനായും വേഷങ്ങൾ ചെയ്തു. 2002 ശേഷം അത്ഭുതാവഹമായ പരിവർത്തനമാണ് ഈ നടൻ്റെ കരിയർ ഗ്രാഫിൽ ഉണ്ടായത്. ഏതുതരം വേഷവും അദ്ദേഹം അവതരിപ്പിക്കാൻ പ്രാപ്തനാണെന്ന് തെളിഞ്ഞതോടെ അവസരങ്ങൾ നിരവധിയാണ് അദ്ദേഹത്തിനെ പിന്നീട് തേടിയെത്തിയത്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് വൈവിധ്യമറന്ന നിരവധി കഥാപാത്രങ്ങൾക്ക് തിരശ്ശീലയിൽ ജീവൻ നൽകാൻ ഈ കലാകാരന് സാധിച്ചു. ഈ വർഷവും 2021 അദ്ദേഹം അഭിനയിച്ച ഹോം എന്ന സിനിമയിലെ വേഷവും ഏറെ ജനപ്രീതി നേടുകയും നിരൂപക പ്രശംസ ലഭിക്കുകയും ചെയ്ത ഒന്നാണ്. 2014 കേരള സർക്കാർ അവാർഡ് കമ്മിറ്റിയുടെ പ്രത്യേക പരാമർശം അപ്പോത്തിക്കിരി എന്ന പടത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു. 2018 ആളൊരുക്കം എന്ന സിനിമയിലെ അഭിനയത്തിന് ഏറ്റവും നല്ല നടനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു.
2019 സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വെയിൽമരങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. മറ്റു പല അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസ് വിവാഹിതനാണ്, രണ്ട് മക്കളുമുണ്ട്.